ചിമ്മി മിച്ചു ഉറങ്ങി കാണുമോ? സാരമില്ല, വിളിച്ചു നോക്കാം. ചിമ്മി ചിമ്മി, കഥ പറഞ്ഞേ. എന്താടി ഗോപി പാതിരാത്രിക്ക്? എടാ വിച്ചു എന്തി? അപ്പൊ നീ ഒന്നും അറിഞ്ഞിട്ടില്ലേ? എന്ത്? അപ്പൊ അവൻ നിന്നോടൊന്നും പറഞ്ഞില്ലേ? എന്താ ചിമ്മി? എടി അവൻ പെട്ടിയും കിടക്കി എടുത്തോണ്ട് പോയി. അവൻ അവന്റെ അച്ഛന്റെ ക്വാർട്ടേഴ്സിലോട്ട് പോയി. അച്ഛൻ പെട്ടെന്ന് വിളിച്ചു പോലും. എന്താടി നോക്കുന്നേ? അവന്റെ എല്ലാ സാധനങ്ങളും കൊണ്ടാണല്ലോ പോയേക്കുന്നേ, അപ്പൊ ഇനി തിരിച്ചു വരില്ലേ? എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ പുറത്തു പോയ സമയം കൊണ്ടാ അവൻ പോയത്, അല്ലെങ്കിൽ ഞാൻ അവനെ വിടില്ലായിരുന്നു. അപ്പൊ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? അച്ഛന്റെ അങ്ങോട്ട് പോകണം പോകണം എന്ന് പറഞ്ഞ് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ഇന്ന് തന്നെ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവന്റെ ഫോൺ അണങ്ങി സ്വിച്ച് ഓഫ്. അതവൻ അവിടുന്ന് വന്ന് എഴുതുമായിരിക്കും. ഷോ, ഇന്ന് ആകെ ഒരു പനം പിടിച്ച ദിവസമായിരുന്നു. ആ ഒരുമ്പട്ടവള് കാരണം എന്റെ ചെക്കനങ്ങ് ആകെ അങ്ങ് വാടിപ്പോയി. അല്ല, നീ എന്തിനാ ഈ പാതിരാത്രിക്ക് അവനെ തിരക്കി വന്നത്? പാതിരാത്രിക്കൊക്കെ ആണോടി ഈ പഠിക്കുന്നേ മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട്? നീ ഓക്കെ ആണോ? ശരിയടി. നീ വന്നോ ചിമ്മി? എന്തേ അവൻ റെഡിയാകുക. എന്നാലും എന്റെ ചേട്ടത്തി ഞാൻ വിച്ചു പോകണ്ടായിരുന്നു. നല്ലൊരു പയ്യനായിരുന്നു. ശരിയാ നാത്തൂനെ, നല്ല സ്നേഹമുള്ള ഒരു ചെറുക്കനായിരുന്നു. ആ ഇനി എന്ന് കാണാനാണ്? ഏ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? കുറച്ചു ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരില്ലേ? ഇനി ഇങ്ങോട്ട് വരുന്നില്ല, അച്ഛന്റെ കൂടെ കോട്ടേഴ്സിൽ നിൽക്കുവന്നാ ഞങ്ങളോട് പറഞ്ഞത്. അതെ, ചിമ്മിയോട് പറഞ്ഞിട്ടില്ല പോലും. ഞാൻ കോളേജിൽ പോവാ, സമയായി. കഴിച്ചിട്ട് പോകൂക്കി, എക്സാം അല്ലേ. വിശക്കുന്നില്ല അപ്പച്ചി. ശരി ഞാൻ പോവുക. അവിടെ നിക്കടി, ചിമ്മിയുടെ കൂടെ പോടി. നീ എന്തോ ഇന്നൊരു പതിവില്ലാത്ത ഒരു പോക്ക്. അവൻ റെഡിയായിട്ട് എപ്പോ വരാനാ? എനിക്ക് നേരത്തെ പോകണം. എന്താ അവിടെ ഒരു ബഹളം? വന്നല്ലോ. ചിമ്മി നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്. കുക്കി നീ അവിടെ പോയിരിക്കെ, അവൻ കഴിച്ചിട്ട് വന്നിട്ടേ നിങ്ങൾ ഒന്നിച്ചു പോയാ മതി. മോളെ ഇപ്പൊ ആലെങ്കിലും കുടിക്കേ. വേണ്ടാത്തോണ്ടാ അപ്പച്ചി. അമ്മേ അവക്ക് വേണ്ടെങ്കിൽ ഇങ്ങോട്ട് താ, എനിക്ക് വേണം പാല്. ഈ ചെക്കനെയും കൊണ്ട് തോറ്റല്ലോ. കുക്കി ആണെങ്കിൽ ഒരു വക കഴിച്ചിട്ടില്ല. അത് എക്സാം ആയണ്ടായിരിക്കും. പഠിപ്പിസ്റ്റുകളുടെ സ്ഥിരം തൊഴിലല്ലേ ഇതൊക്കെ. എന്തിനോ വേണ്ടി വെറുതെ ടെൻഷൻ അടിക്കുന്നു, എന്നിട്ട് മാർക്ക് വരുമ്പോഴോ ടോപ്പും. അതൊക്കെ നമ്മളെ കണ്ടു പഠി. അത് ശരിയാ, ഒരു ടെൻഷനും ഇല്ല, വെട്ടി വിഴുങ്ങി കഴിക്കുകയും ചെയ്യും. അവസാനം മാർക്ക് വരുമ്പോഴോ ഒരു ആനമുട്ട. ദേ അമ്മേ രാവിലെ തന്നെ മൂട് കളയാനായിട്ട്. ഞാൻ പോവാ, വാ കൂക്കി. മതിയോടാ, കുറച്ചുകൂടെ കഴിച്ചിട്ട് ഇറങ്ങാം. ബാക്കി വന്നിട്ട് കഴിക്കാം. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചേക്കണേ. അതെ, എക്സാം എഴുതിയതിന്റെ ക്ഷീണമേ. എന്റെ പൊന്നുമോനെ നന്നായി കാണുമല്ലോ. ദേ അമ്മേ ഇവളെന്താ ഇങ്ങനെ കടന്നല് കുത്തിയ പോലെ ഇരിക്കുന്നേ? അതമ്മേ. ഷൂ മാമി, ഡോണ്ട് ഡിസ്റ്റർബ് അവർ ബുജി കൂക്കി. ഇവള് മനസ്സിൽ ഫുൾ പഠിച്ചോണ്ടിരിക്കുവായിരിക്കും. ഇവള് ആരാ മുതല്? പിള്ളേരെ നല്ലതായിട്ട് എക്സാം എഴുതണേ. മിച്ചുവിനെ കാണുവാണെങ്കി ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊന്ന് വരണേന്ന് പറയണേ. അതെന്താ മാമി അങ്ങനെ പറഞ്ഞേ? ഏയ് ഒന്നുമില്ല, നീ പോയി എക്സാം എഴുതിയിട്ട് വാ. എന്തിനാ ചിമ്മിയോട് പറയാൻ പോയത്? വിച്ചു പറയണ്ടെന്ന് പറഞ്ഞല്ലേ. ഞാൻ പെട്ടെന്ന് അത് ഓർത്തില്ല. ഇന്ന് വിച്ചുവിനെ കാണുമ്പോ അവൻ തന്നെ പറഞ്ഞോളൂ. എന്നാലും ആ പയ്യൻ എന്താ പെട്ടെന്ന് പോയത്? രാവിലെ പോലും കണ്ടില്ല. ഫോൺ വിളിക്കാൻ നോക്കിയാലും എന്നെ ബ്ലോക്ക് ചെയ്തേക്കും. ഈ വിച്ചു എന്തിനാ എന്നെ ബ്ലോക്ക് ചെയ്തത്? ഇനിയിപ്പൊ എങ്ങനെ കോണ്ടാക്ട് ചെയ്യും? ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? മനം അലങ്കി പോലമ്പുകിഷ്ണു. എന്താടി കൂവുന്നേ? എടാ വിച്ചു കൊണ്ട് പോന്നു. വിച്ചോ? എന്തി? അന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. എക്സാമിന് വേറെ ഹോളായോണ്ട് കോപ്പ് കാണാൻ പോലും പറ്റിയില്ല. എന്നിട്ട് അവൻ എന്തി? പോയി. ഷോ പോയോ? ഇവൻ എന്ത് പണിയെ കാണിക്കുന്നേ. ആ ഇനി കാണട്ടെ, അവന് ഞാൻ വെച്ചിട്ടുണ്ട്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. നിനക്കോ? അത് പിന്നെ ചോദിക്കാനുണ്ടോ?
പൊട്ടും, അന്തസ്സായി പൊട്ടും. വാ വീട്ടിൽ പോവാ. ശരിയാ വാ, നല്ല വിശപ്പ്. ജീന, അല്ല ഇതാരത്, നാൻസിയോ? എങ്ങനുണ്ടായിരുന്നു എക്സാം? ഓ തരക്കേടില്ലായിരുന്നു ജീവനെ. നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ മുത്തേ, എന്ത് പറ്റി? ഡയറ്റിംഗ് ആണോ? ആ എന്ത് പറയാനാ ജിമിനെ, എക്സാം ഒക്കെ അല്ലേ, ഭയങ്കര സ്ട്രെസ്. എന്റെ പൊന്നിന് എന്താ ഇത്ര സ്ട്രെസ്? എന്താടി നീ ഇവിടെ നിന്നോ, ഞാൻ പോവാ. സോളലൊക്കെ കഴിഞ്ഞിട്ട് വന്നാ മതി. ഓ നിന്റെ ചിമ്മിയെ ഞാൻ നോക്കുന്നില്ലേ, ഒന്ന് പോടി. രണ്ടും കൂടി തുടങ്ങാനാണോ? ഏയ് ഞാനൊരു ഹെൽപ്പ് ചോദിക്കാൻ വന്നതാ ജീനയോട്. എന്നോളോ? എന്ത് ഹെൽപ്പ്? ആ ജിമിനെ ഒരു മിനിറ്റ് ഞാനൊന്ന് ജീനയോട് സംസാരിച്ചോട്ടെ. ആയിക്കോട്ടെ കുക്കി, ഞാൻ പാർക്കിംഗ് ഏരിയ കാണും, അങ്ങോട്ട് വന്നാ മതി. ശരിടാ. എന്താ നാൻസി? അതെ ഞാൻ അറിഞ്ഞല്ലോ വിഷ്ണു ഇപ്പം നിങ്ങളുടെ കൂടെ താമസിക്കുന്നേന്ന്. അതിന് അപ്പം നീ ആയിട്ട് നല്ല കൂട്ടായിരിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല. ജീന എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? വിഷ്ണുവിന്റെ നമ്പർ ഒന്ന് തരാൻ കൂടി. അവൻ എഫ് ബി റിക്വസ്റ്റ് അയച്ചു, മെസ്സേജ് അയച്ചു, എന്നിട്ട് പോലും ഒരു അനക്കവും ഇല്ല. നീ എന്തോ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ. ഞാൻ വിഷ്ണുവിനെ നോക്കാൻ തുടങ്ങിയിട്ട് കൊറേ നാളായി, പക്ഷെ അവൻ അങ്ങോട്ട് അമ്പിനും വില്ലിനും എടുക്കുന്നില്ല. ഇന്ന് കണ്ടിട്ട് പോലും തിരിഞ്ഞു പോലും നോക്കിയില്ല. നമ്പർ ഒന്ന് താടി ജീനെ, ഒന്ന് ഹെൽപ്പ് ചെയ്യടി. ഇപ്പം പറഞ്ഞത് പറഞ്ഞു, മര്യാദക്ക് എന്റെ മുന്നിൽ നിന്ന് പൊക്കോ, അല്ലെങ്കിൽ നീ എന്റെ ശരിക്കുള്ള സ്വഭാവം കാണും. നീ എന്തിനാ അതിന് ചൂടാവുന്നേ? നിന്റെ സംസാരം കേട്ടാ തോന്നുമല്ലോ വിഷ്ണു നിന്റെ കാമുകനാണെന്ന്. അതെ ആണെന്ന് തന്നെ കുട്ടിക്കോ. ഇനി മേലൽ വിഷ്ണുവിന്റെ കാര്യം കൊണ്ട് എന്റെ മുന്നിൽ വന്നാൽ ഈ ജീന ആരാന്ന് നീ അറിയും. ഈ കൂക്കി എവിടെ പോയി കിടക്കുവാ? ഓഹ് എനിക്ക് വിഷന്നിട്ട് കണ്ണു കാണുന്നില്ല. ഇവളെന്താ വരാത്തേ? ആ വന്നോ? എന്തുവായിരുന്നു നാൻസിയോട്? അതോ ഞങ്ങള് കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറയുവായിരുന്നു. കൊച്ചു വർത്താനോ? അങ്ങനെയാണെ അവക്ക് എന്നോട് പറഞ്ഞ പോരായിരുന്നോ? നീ വന്നേ വീട്ടിൽ പോകാം, നിനക്ക് വിശക്കുന്നില്ലേ? ഇല്ലേ എന്നോ, വിശന്നിട്ട് കണ്ണു കാണുന്നില്ല, വാ പോകാം. ചേട്ടത്തി അവൻ പറഞ്ഞോ കൂക്കിയോട്? ഇല്ല എന്ന് തോന്നുന്നു, അവന് ഒരു ചൂടില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നമ്മക്ക് തന്നെ അവളോട് പറയാമെന്ന്. ചിമ്മി ചുമ്മാ കളിക്കുവാ. എന്തായാലും അവൻ പറയാമെന്നല്ലേ പറഞ്ഞത്, അവൻ തന്നെ പറയട്ടെ. വന്നോ രണ്ടും. എങ്ങനുണ്ടായിരുന്നു പരീക്ഷ? അത് പിന്നെ പറയാനുണ്ടോ? ഞാൻ നിന്നോടല്ലേ ചോദിച്ചത്, എന്റെ മോളോടാ. കൊഴപ്പില്ലായിരുന്നു. അതെന്താ എന്നോട് ചോദിക്കാത്തേ? നീ എന്താണേലും തോക്കുമെന്ന് എനിക്കറിയാമല്ലോ. എന്തോ നാത്തൂനെ കൊച്ചിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാതെ. ഓഹോ നിർത്തി അങ്ങ് അപമാനിക്കുവാണല്ലേ. ഞാൻ പോകുന്നു. അല്ലേ വേണ്ട, നല്ല വിശപ്പ്, കഴിക്കാൻ വല്ലതും എടുത്തേ. എഴുന്നേക്കടാ, പോയി നനച്ചു കുളിച്ചിട്ടൊക്കെ വാടാ. പോയേ, നാറിയിട്ട് വയ്യ. വന്നു വന്ന് മാമിക്കും എന്നോട് ഒരു സ്നേഹവും ഇല്ലാതായി. ഇല്ല ഒരു സ്നേഹവും ഇല്ല. നോക്കിക്കോ, ഞാൻ ഒരിക്കൽ നിങ്ങളെ വീട്ടങ്ങ് പോകും, അപ്പൊ എന്നെ ഓർത്ത് കരി. ഉത്തരം പറയുന്നോ, പോയി കുളിച്ചിട്ട് വാടാ. ചേട്ടത്തി നിനക്ക് ഇഷ്ടമുള്ള ഏത്തക്കാപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പച്ചി ചിറ്റപ്പൻ എന്തേ? ഏട്ടനും ശൂഗച്ചേട്ടനും ഇപ്പം വന്നതേ ഉള്ളൂ, മുകളിലുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുക. പോക്കത്ര പന്തിയല്ലോ നാത്തൂനെ. അവക്ക് സങ്കടം വരുമ്പോഴല്ലേ അവള് ചിറ്റപ്പന്റെ അടുത്തോട്ടല്ലേ പോകുന്നത്. ചിറ്റപ്പാ. ചിറ്റപ്പന്റെ മോള് വന്നോ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഓ കൊഴപ്പില്ലായിരുന്നു. പിന്നെന്താ ആകെ ഒരു ആട്ടം? ഒന്നുമില്ല. എന്റെ കുറുമ്പി പെണ്ണ് ഇങ്ങോട്ടൊന്ന് നോക്കിയേ. എന്താടാ, എന്താ പ്രശ്നം? ചിറ്റപ്പ നമ്മൾ സ്നേഹിക്കുന്ന ആള് നമ്മളിപ്പൊ തിരിഞ്ഞു പോലും നോക്കിയില്ലേ, പിന്നെന്താ ചെയ്യണ്ടേ? ഏ എന്തോന്ന്? എന്നെ ഇപ്പൊ ആർക്കും വേണ്ട ചിറ്റപ്പ. ഞാനാ തെറ്റ് ചെയ്തേ, എനിക്ക് ആ തെറ്റ് തിരുത്തണം. എനിക്ക് വട്ടു പിടിക്കുന്നു, എനിക്ക് മിസ് ചെയ്യുന്നു ചിറ്റപ്പ, എനിക്ക് മടുത്തു. നീ എന്തോ കൂക്കി പറയുന്നേ, കാര്യം തെളിച്ചു പറ. ഒന്നുമില്ല, എല്ലാം ശരിയാകും. ഞാൻ പോവാ, പോയി ഒന്ന് കിടക്കട്ടെ. ഇവളെന്ത് ഈ പറഞ്ഞിട്ട് പോയേ? ആ ചിമ്മി എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചു വെച്ചേക്കുന്നേ. എടാ ചിമ്മി, എടാ ചിമ്മി. എന്താ? ഇങ്ങോട്ട് വന്നേടാ. എന്തുവാ? എനിക്ക് വിശക്കുന്നു, ഞാൻ കഴിച്ചിട്ട് വരാമേ. അങ്ങനെ ഇപ്പൊ നീ കഴിക്കണ്ട, നിന്റെ കൊച്ചിനെ സങ്കടപ്പെടുത്തിയിട്ട്. കൊച്ചോ? ഏത് കൊച്ച്? എനിക്ക് ഏതൊക്കെ കൊച്ചുണ്ട്? എന്താണേലും എന്റെ തന്റെ എന്നെ ഇങ്ങനൊന്നും വിളിക്കില്ലല്ലോ, ആ കൂക്കിയായിരിക്കും. അതേടാ എന്റെ കൂക്കിമോള് തന്നെ.
അത് പറയുമ്പോ എന്താടാ നിനക്കൊരു പുച്ഛം? ഓ എന്തു പുച്ഛം, കാര്യം പറ പൂച്ചേ, എനിക്ക് വിശക്കുന്നു. ഡാ 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 കുരുത്തക്കെട്ടവനെ, തന്റെ കയറി പൂച്ചയെന്ന് വിളിക്കുന്നോ? ഓ എന്റെ അച്ഛാ, കാര്യമൊന്ന് പറ എന്തോ പ്രശ്നം. പൂക്കിയ നീ എന്തുവാ ചെയ്തത്? ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, എന്താ വെള്ളം ചെയ്യണോ? എടാ എടാ അഹങ്കാരി, വിരലി പിടിച്ചവനെ, ഒരച്ഛന്റെ അടുത്താന്നോടാ നീ ഇങ്ങനൊക്കെ പറയണ്ടേ? ആ ബോധം ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഉണക്ക ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ആലോചിക്കണം. എന്റെ പൊന്നി ചിമ്മി, ഞാൻ അതല്ല പറഞ്ഞേ, നീ കൂക്കിയോട് വഴക്കിട്ടോ, അവിടെ ആകെ സങ്കടത്തിലാണല്ലോ. ഇത് തന്നെയാണല്ലോ എന്നോട് എല്ലാരും ചോദിക്കുന്നേ. ഞാൻ അറിഞ്ഞില്ലല്ലോ അവളോട് വഴക്കിട്ടത്, ഇനി ഞാൻ അറിയാതെ വല്ലോ അവളോട് വഴക്കിട്ടോ? ഏ ഇല്ലല്ലോ. എന്തുവാ നീ തുറവെടുക്കുന്നത്? കൊച്ചേർക്ക ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ മോളെ വല്ല സങ്കടപ്പെടുത്തിയെന്ന് ഞാൻ അറിഞ്ഞ മുട്ടനാടി ഞാൻ തല്ലി പിടിക്കും. ഷോ നിങ്ങൾ എന്റെ തന്നവനാണോടോ മനുഷ്യ? അല്ലടാ. അതെനിക്ക് പണ്ടേ ഒരു സംശയം ഉണ്ടായിരുന്നു. അയ്യോ എന്റെ അമ്മ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. ആ മാമി വിളിച്ചോ. ആ എന്റെ ഏത്തക്കാപ്പ എന്തി? ആ ഞാൻ അങ്ങോട്ട് വരുവാണേ, ഞാൻ ഇന്ന് ഏത്തക്കാപ്പ കഴിക്കാൻ പോവാണേ. അങ്ങനെ എക്സാം കഴിഞ്ഞു, സമാധാനമായി. രണ്ടാഴ്ചയെ ഇത്രയും ദിവസമായിട്ടും ആ അല്ലവലാതി വിച്ചു ഒന്ന് വിളിച്ചിട്ട് പോലുമില്ല. കോളേജ് വെച്ച് ആകെ രണ്ടു മൂന്ന് തവണ പെട്ടെന്നൊന്ന് കണ്ടു. ഇന്ന് അവൻ വിളിച്ചെടുത്തില്ലേ, അവന്റെ അപ്പന്റെ ക്വാർട്ടേഴ്സിൽ പോകും ഞാൻ. ഈ ജിമ്മിനോട് അവന്റെ കളി. റിങ്ങടിക്കുന്നുണ്ടല്ലോ, രക്ഷപ്പെട്ടു. തേങ്ങാ കൊല, നീ ജീവനോട് ഉണ്ടോടാ പോപ്പേ? മിണ്ടരുത്, നിനക്കെന്നെ അറിയാമോ? നീ ഒരൊറ്റ അക്ഷരം മിണ്ടരുത്, ചിമ്മി പോലും സ്നേഹമില്ലാത്തവൻ, ദ്രോഹി. അങ്ങനെയല്ല. പിന്നെ കോളേജിലൊക്കെ എന്തൊരു ജാടയാടാ, നീ ആരെ കാണിക്കാൻ ഈ ഷോ ഒക്കെ? എടാ അങ്ങനൊന്നുമല്ല, ഞാൻ ആകെ ഡിസ്റ്റർബ് ആയിരുന്നു. എന്നിട്ട് ഇപ്പൊ നീ ഓക്കെ ആയോ? ഓക്കെ ആയി വരുന്നു. എന്റെ പൊന്നു കോപ്പേ, നീ ആ മറ്റവളെ ഇതുവരെ വിട്ടില്ലേ? എടാ അത് ഞാൻ. എടാ ആ ഡാഷ് മോളിന് നീ വിധിച്ചിട്ടില്ല എന്ന് കരുത്. നീ ഇങ്ങനെ അവള് എന്ന് പറഞ്ഞിരിക്കാതെ, അവള് വെറും ഒരു. വേണ്ട, ഒന്നും പറയണ്ട. അല്ല പിന്നെ, അവളെ എന്റെ കൈ കെട്ടിയിരുന്ന അവളുടെ പല്ലടിച്ച് ഞാൻ താഴെ ഇട്ടേനെ. നീ അവളുടെ പേര് പറഞ്ഞത് എന്തുകൊണ്ട് നന്നായി, അല്ലെങ്കിൽ ആ ഡാഷ് മോളെ ഈ ജിമ്മിനാരെന്ന് അറിഞ്ഞേനെ. അത് വിട, എന്താണേലും കഴിഞ്ഞ കാര്യമല്ലേ. അതാണ് എന്റെ ബ്രോ, നീ ചില്ലാക്, ഇങ്ങനെ പല അവളുമാരും വരും, നീ എന്നെ പോലെ ഒന്ന് കൂളാക്. എടാ നീ വീട്ടിലോട് വാടാ, കോളേജും അടച്ചു, ഞാൻ വീട്ടിൽ തന്നെ, ആകെ ഇരുന്ന് ശോകമായിരിക്കും. നീ വാടാ. കോപ്പേ എന്റെ വായിലിരിക്കാൻ നീ കേൾക്കില്ല. നീ വാചക്ക, ഇവിടെ എല്ലാരും നിന്നെ മിസ് ചെയ്യുന്നുണ്ട്, എല്ലാരും പറയാറുണ്ട്. എന്തിന്, നമ്മുടെ കൂക്കിക്ക് വരെ സങ്കടമുണ്ട്, അവളും ഇപ്പൊ ആകെ ശോകം, എല്ലാം കൂടി എനിക്കങ്ങ് വട്ടുപിടിക്കുക. ആ ദേ കൂക്കി വന്നല്ലോ, കൂക്കി ഇങ്ങോട്ട് വന്നേ, താ വിച്ചു വീഡിയോ കോളി. ഏ ഹലോ ഹലോ, ഷൂ കട്ടായി. ഷൂ അവൻ കട്ട് ചെയ്തു. ആ നിന്നെ കണ്ട നന്നായി. എനിക്കൊരു കാര്യം പറയണമായിരുന്നു. കൊറേ നാളോണ്ട് ഞാൻ ഇതിന്റെ പുറകെ നടക്കുക, സീരിയസ് ആ. സീരിയസ് ആണോ? ആടി നല്ല സീരിയസ് ആ. അന്ന് എന്റെ പൊന്നു ചിമ്മി, ഇപ്പൊ എന്നോടൊന്നും പറയില്ലേ, ഞാൻ നല്ല മൂഡിലല്ല. ഞാനൊന്ന് ഓക്കെ ആകട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കേടി അത് മതി, അല്ലേലും ഇതൊക്കെ നല്ല മൂഡിൽ ഡിസ്കസ് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പൊ നീ വരുന്നില്ലേ? ഇല്ലമ്മേ, ഞാനിത് കൊറേ തവണ പറഞ്ഞില്ലേ. അതെന്താ ജീനി ഇവള് വരാത്തേ? ഡി കൂക്കി, നിന്റെ ചേച്ചിയുടെ കല്യാണം അല്ലേ? ജൂണേട്ടാ കല്യാണം ഗുരുവായൂരല്ലേ, അവക്ക് വരാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇവക്ക് അവരുടെ വീട്ടിൽ ഇരുന്നിട്ട് റിസപ്ഷന് വന്നൂടെ? അത് തന്നെ ഞാൻ ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ കിടന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ. കുക്കി നീ ഒരുങ്ങിക്കേ, വേഗം ഇറങ്ങണം, എല്ലാരും റെഡിയായി. പറ്റില്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാ ഞാൻ വരുന്നില്ല, എനിക്ക് വയ്യ. കുക്കി വെറുതെ വാശി പിടിച്ച് എന്നെ ദേഷ്യം പിടിപ്പിച്ചേക്കല്ല. എന്തോ പ്രശ്നം? അവള് വരുന്നില്ല പോലും. ഏ വരുന്നില്ലെന്നോ? കുക്കി എന്താടി? എടാ എനിക്ക് വയ്യ, ഞാൻ വരുന്നില്ല. എടി നമ്മുടെ ചേച്ചിയുടെ കല്യാണം അല്ലേ, നീ വരാതിരുന്ന എങ്ങനാ? ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്ന്. എന്ന് നീ മാത്രം വിചാരിച്ചാ മതിയോ? ജൂണേ അവള് വരുന്നില്ലെങ്കി വരണ്ട, മോക്ക് വയ്യാത്തോണ്ടല്ലേ.
ദേ ഷൂഗെ, ഇവളുടെ വാശി ഇങ്ങനെ വളം വെച്ചു കൊടുക്കുന്ന നിങ്ങൾ ഒരാളാ. അവസാനം അവളുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോഴേ നീ പഠിച്ചോളും. അവൻ എങ്ങനെ പലതും പറയും. മോള് വരുന്നില്ലെങ്കി വരണ്ട, ഞങ്ങള് പോയിട്ട് വരാം. അന്ന് ഞാനും വരുന്നില്ല. ഇവിടെ ഒറ്റക്കിരുത്തിട്ട് ഞാൻ വരുന്നില്ല, നിങ്ങൾ പോക്കോ. അന്നാലും നീ ഒറ്റക്കല്ലേ. ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ല ചെറുക്ക. ചിമ്മി വേട, ആ ജൂണ് കാറിൽ ഇരിപ്പുണ്ട് ദേഷ്യപ്പെട്ട്. വാ പോകാം. വാതിലടച്ചിരുന്നോണം കേട്ടല്ലോ, പുറത്തോട്ടൊന്നും പോകണ്ട. ആര് വന്ന് വിളിച്ചാലും കഥ തുറന്നേക്കല്ലേ. ബോറടിച്ച് ചാകുവാണല്ലോ. എല്ലാരും നാളെ വരത്തുള്ളു, ഞാനോട് അങ്ങ് പോയാ മതിയായിരുന്നു. ബിച്ചു, നീപ്പ എവിടാ? എന്നെ നീ മറന്നോ? 3 ആഴ്ചയാകുന്നു നമ്മൾ കണ്ടിട്ട്. ഈ 3 ആഴ്ച കൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. നീ ഇല്ലാത്തൊരു ജീവിതം അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. നീ എന്നിൽ നിന്ന് അകലം തോറും ഞാൻ നിന്നിലോട്ട് കൂടുതൽ കൂടുതൽ അടുക്കുകയായിരുന്നു. എനിക്ക് നിന്നെ കാണണം വെച്ചു. പ്ലീസ് ഒന്ന് തിരിച്ചു വാ. ചിമ്മി, ചിമ്മി, ഇവിടെ ആരും ഇല്ലേ? വിച്ചു വന്നു. പോകാനും തോന്നുമ്പോ വരാനും ഇതേ സത്രമല്ല. ഓഹോ, അങ്ങനെയാണോ? അതെ, താനാരാ? ഞാൻ ആരെയെന്ന് നിനക്കറിയണോ? അതെ. പറ, അറിയണോ? വിച്ചു, ഇനി എന്നെ വിട്ട് എങ്ങും പോകല്ലേ? ഞാൻ എങ്ങോട്ടും വിടില്ല, ഒരിക്കലും ഇല്ല. പ്രോമിസ്, എന്റെ മരണം വരെ.